വരുമ്പോ അവര് ഒന്നാം മൈലുള്ള സുഹേൽ കാക്കയുടെ വീട് വരെ വന്നേക്കാണ്. അതാണ് സുഹേൽ കാക്ക. അപ്പൊ ഈ കാക്കാക്ക് 2 മാസം മുമ്പ് ഒരു പഞ്ചകല്യാണി കുതിരേനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ നമുക്ക് കുതിരയുടെ അടുത്തേക്ക് പോവാം. ആ അപ്പൊ അത് സുഹേൽ കാക്ക കുതിരേനെ അയച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കുതിരേനെ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മള് വീഡിയോ എടുക്കാൻ ചെന്ന കാരണം നേരത്തെ അയച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കുതിരയുടെ വിശേഷങ്ങളും ഇതിനെ എടുത്തത് എവിടുന്നാണെന്നും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് സുഹേൽ കാക്കാനോട് തന്നെ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഈ കുതിരേനെ കൊണ്ടുവന്നിട്ട് എത്ര നാളായി? ഇതിനെ കൊണ്ടുവന്നിട്ട് 2 മാസം കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് എവിടുന്നത്? നമ്മൾ കൊണ്ടുവന്നത് കോഴിക്കോട് അപ്പുറം പുതുവള്ളി. പുതുവള്ളി കഴിഞ്ഞിട്ട് പോകണം. അവിടെയാണ് കൊണ്ടുവന്നത്. എത്ര വയസ്സുണ്ട്? ഇപ്പം 4 വയസ്സ് കഴിഞ്ഞു. നമ്മുടെ ആവിയില് വേറെ ആടൊക്കെ ഉണ്ട്. അതിന്റെ കൂടെയാണ് പുള്ളിക്കാരി. ഇവിടെ ഫുൾ ടൈം അയച്ചുട്ടേക്കാണ്. പിന്നെ ഇവിടെ വരും. ഇവിടെ വന്നാൽ ഇതിൽ കിട്ടണം. അത് തിന്നിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഒരു ആളാണ്. പിന്നെ ഇതിന് എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് കുതിരകൾ ഉണ്ടായതാണ്. നമ്മൾ ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന തൊട്ട് നമുക്ക് ഇവിടെ കൂടുതൽ കുതിര ഉണ്ട്. ഒരു റാണി എന്ന് പറഞ്ഞ കുതിരയാണ് ആദ്യം വന്നത്. ഒരു നാട്ടുകുതിരയായിരുന്നു. ഒരാൾ നോക്കാൻ വേണ്ടി തന്നാണ് ഞാൻ. പിന്നെ അതിനുശേഷം നമ്മുടെ ഇവിടെ വരുമ്പോൾ അവർ എല്ലാവർക്കും അറിയാനും അസീക്ക ഒരുപാട് കുതിരകളോട് അണിച്ചിരുന്നു. ആ കുതിരകൾ കമ്പിടിച്ച് നമ്മളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപാട് കുതിരകൾ വന്നിട്ടുണ്ട്. ഒരു 10-15 16 കുതിരകളുടെ മേളിൽ പോയാൽ നമ്മളോട് ഒന്നാമത് ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ ഒരു 1-2 വർഷമായിട്ട് കുതിരകളൊന്നും ഉണ്ടായിരുന്നു. 2 വർഷം 2.5 വർഷമായിട്ട് ഒന്നാമത്തെ രീതിയിൽ കുതിരകളൊന്നും ഇല്ല. അങ്ങനെ സാഹചര്യം വന്നപ്പോഴാണ് ഇനി പിള്ളേർക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു കുതിര ഒന്നും വേണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ പോയി മേടിച്ചത്. പിന്നെ ഞാനും നമ്മുടെ സുഹൃത്തും ഇവരും അങ്ങനെ പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. എൻ്റെ മെയിൻ ഒരാളുണ്ട് ദിനിയാസ്. വേറൊരാളുണ്ട് റിൻഷാദ്. അവൻ ജോലിക്ക് പോയതാണ്. അപ്പോൾ അവനും ഞാനും കൂടിയിട്ടാണ് ഇതിനെ പോയി കണ്ടതും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോയി കൊണ്ടുവന്നതും. പിന്നെ നമ്മുടെ തൃശ്ശൂർ സഫർ ഉണ്ടായിരുന്നു. അവനാണ് ഇത് കണക്ട് ചെയ്ത് തന്നത്. അവൻ്റെ കെയർഫുള്ളാണ് നമ്മളിത് എടുത്തത്. പിന്നെ ഇവിടെ ഈ പിള്ളേർ ഈ അൽഫാസും അസിനാനൊക്കെയാണ് ഇതിനെ നോക്കണത്. ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. ഇവർ ഈ പിള്ളേരൊക്കെയാണ് ഇതിനെ കൊണ്ടുനടക്കണത്. ഈ പിള്ളേർക്ക് വിശ്വസിച്ച് കൊണ്ടുനടക്കാം. ഇവരാളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇവർ ഈ പിള്ളേരൊക്കെയാണ് റേഡിയയിലും കാര്യങ്ങളും മുറ്റത്തെ കൂടെ നടത്തിക്കലും ബോട്ടിൽ കൂടെ കൊണ്ടൊക്കെ. ഇവർ വേറെ പ്രശ്നമൊന്നും ആളെ കാണിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കണം. പെരുമ്പാവൂർ മേഖലയിൽ തന്നെ ഒരു കുതിര പ്രാന്തെന്ന് തന്നെ നമുക്ക് സുഹേൽ കാക്കാനെ പറയാം. അപ്പോൾ നമുക്ക് എന്ത് കുതിര സംബന്ധമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ ഓടി എത്തുന്നതും പിന്നെ കുതിരയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും നല്ല സഹകരണമുള്ള ഒരു കാക്കയാണ് സുഹേൽ കാക്ക. സാധാരണ ഫീമെയിൽ കുതിരകളൊക്കെ ഇച്ചിരി ടെറർ മൈൻഡ് ഉള്ള കുതിരകളാണ് കൂടുതൽ കണ്ടുവരുന്നേക്കണം. ഇച്ചിരി അറ്റാക്കിങ് അവരെ ഹീറ്റിംഗ് സമയത്തൊക്കെ ചെറിയൊരു ആമർപ്പ് കാണിക്കലുണ്ട്. ഇപ്പൊ ഇവിടെ സംബന്ധിച്ചോളം ഇന്ന് വരെ ഇപ്പൊ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഇവള് പിള്ളേരൊക്കെ വലിയ കാര്യമാണ് കുതിരക്ക്. നമ്മൾ പിന്നെ ഇതിനെ അന്വേഷിച്ചു പോയി അങ്ങനെ കുതിര എടുക്കണം എന്നോർത്ത് അങ്ങനെ ഓടിപ്പോയി എടുത്തതല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വന്നു ചേർന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വേറെ ആവശ്യമായിട്ട് വേറെ വഴിക്ക് പോയപ്പോ അങ്ങനെ വന്ന് കിട്ടിയതാണ്. വന്ന് നമ്മുടെ ജീവിതത്തില് നമ്മുടെ വീട്ടിലോട്ട് വന്നേറിയ പ്രകാശം പോലെ വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിൽക്കണം. അവള് അതൊക്കെയാണ് ഇവളുടെ വിശേഷം. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാ ചോദിച്ചാൽ ഈ കുതിര എടുക്കാനുള്ളവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് പൈസ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓടിപ്പെടുക്കേണ്ട ഒരു സാധനമല്ല. എൻ്റെ ഇത്ര നാളത്തെ ഒരു കുതിരയുടെ നടന്നതിൻ്റെ ഒരു ഇതിൽ പറയാണ്. കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഒരുപാട് കുതിരകളെടുത്ത് പലരും ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒഴിവാക്കാനായിട്ട്. പലരും അസുഖങ്ങളായിട്ട് മരിച്ചുപോയി കുളിച്ചിട്ട് അതും എല്ലാം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതുപോലെ കുതിര എന്ന് പറഞ്ഞ സാധനം എടുക്കണേക്കാളും ഒരുപാട് ആലോചിച്ച് വളരെ നന്നായിട്ടാണ് ആലോചിച്ച് ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുടെ അടുത്തൊക്കെ പോയി 2 ദിവസമെങ്കിലും ഒരു മിനിമം ഒരു കുതിരയായിട്ട് സ്പെൻഡ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റും, മറ്റൊരാളുടെ സഹായത്തിലാണ് പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട ഒരു സാധനമാണ് കുതിര. അപ്പൊ അതുകൊണ്ട് എടുക്കാനുള്ള ആൾക്കാർ വെറുതെ യൂട്യൂബ് വീഡിയോ കണ്ടു അല്ലെങ്കിൽ
സിനിമയിൽ ഒരു കുതിര ഓർമ്മ ഉണ്ട്, അതും കണ്ടിട്ട് ഓടിപ്പോ എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇമാരാണ് നമുക്ക് മെയിൻ ആൾക്കാർ, ഇമാരാണ് ഇവിടെ നോക്കണം. ഇതിൻ്റെ കുട്ടികളൊക്കെ കാര്യങ്ങളൊക്കെ പിള്ളേരാണ്, ഇമാരാണ് നോക്കണം. ഇവനെല്ലാവരും പിന്നെ അറിയുന്ന ആളാണ്. ഇവൻ്റെ കാക്ക ഒരുപാട് കുട്ടികളെ കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ ഇവനും ആ ഒരു വരാന്ത് കയറിയുണ്ട് നമ്മുടെ കൂടെ നടന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങള്. ഈ ഒരു ഇനം കുതിരക്ക് കത്യാവാരി എന്നാണ് പറയുന്നത്. കത്യാവാരിയില് പഞ്ചകല്യാണി മോഡലാണ് ഈ കുതിര. പഞ്ചകല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറാണ് കുതിരയുടെ. നാല് കാലില്ല, മുട്ടിന്റെ അടിയോട്ട് ഫുൾ വൈറ്റ് ആയിരിക്കും, പിന്നെ നെറ്റിയും വൈറ്റ് ആയിരിക്കും. ഈ ഒരു കളറിനെയാണ് പഞ്ചകല്യാണി എന്ന് പറയുന്നത്. ഇതിപ്പോ പ്യുവർ കത്യാവാരി അല്ല, ഇത് മാർവാരി കത്യാവാരി ക്രോസ് ആണ്. ഇപ്പോൾ ഒറിജിനൽ കത്യാവാരി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് കുറവാണ്. കത്യാവാരി മാത്രമല്ല മാർവാരിയും നമ്മുടെ കേരളത്തിൽ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയണില്ല, കാരണം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ തികയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോ വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ താൽക്കാലികമായിട്ട് നിർത്താണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.